സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് വഴി തന്നെ നമുക്ക് മാസാമാസം നല്ലൊരു ഏണിങ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചാലോ വളരെ നന്നായിരിക്കുമല്ലേ. അതായത് ഒരുപാട് ഒരുപാട് മലയാളികളാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം വഴി ഇഷ്ടംപോലെ ക്യാഷ് ഏൺ ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്ന ആൾക്കാർ വരെ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം എന്താണ്, ഒപ്പം തന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ യൂട്യൂബിലേതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മെത്തേഡ്സ് വഴി നമുക്ക് ഫേസ്ബുക്കിലൂടെയും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ബ്രാൻഡ് പ്രൊമോഷൻ, ഈ ഒരു രീതിയിൽ വഴിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിൻ്റെ തന്നെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം വഴി ക്യാഷ് ഏൺ ചെയ്യാം എന്നതിനെ പറ്റി മാത്രമാണ് പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നിങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പ്രോഗ്രാം വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ വീഡിയോസിന് മുമ്പിൽ ആഡ് ഷോ ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്കായിരിക്കും പോവുക. നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലല്ല ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജും പ്രൊഫൈലും സത്യം പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. അതായത് ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ഫാൻസൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഒരുപാട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോസിന് മുമ്പിൽ ആഡ് ഷോ ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യം കുറച്ചുകൂടെ നല്ല ലളിതമായിട്ടുള്ളൊരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയാണ് നമുക്ക് ഫേസ്ബുക്ക് നൽകുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്ത് വീഡിയോസിന് മുമ്പിൽ ആഡ് ഷോ ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഫേസ്ബുക്കിൽ അത്രയും വലിയൊരു ടാസ്ക് അല്ല നമുക്ക് തരുന്നത്. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ സത്യം പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് 3 ടാസ്കുകൾ മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അതിൽ ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് മിനിമം ഒരു 30 ദിവസമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന് 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഫേസ്ബുക്ക് പേജിന് നമുക്ക് 10,000 ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ജെനുവിൻ ആയിട്ട് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഫേസ്ബുക്ക് പേജിൽ ഒരു 10,000 ഫോളോവേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനെക്കാട്ടിയും ഒരുപാട് ഒരുപാട് റീച്ച് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഫേസ്ബുക്കിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ക്യാഷ് കൊടുത്ത് നമ്മുടെ വീഡിയോസ് അഡ്വർടൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ പേജിലേക്ക് ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ യൂട്യൂബിൻ്റെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴി സബ്സ്ക്രൈബേഴ്സ് നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അത് മാത്രമല്ല അത്രയും എഫക്റ്റീവും അല്ല. മൂന്നാമത്തെ ടാസ്ക് പ്രകാരം നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് മാത്രമാണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് എലിജിബിൾ ആയിട്ടുള്ളത്. അല്ലാത്ത 1 മിനിറ്റ് വീഡിയോസ് ഒന്നും എലിജിബിൾ അല്ല എന്നായിരുന്നു ഇത്രയും നാളും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം 1 മിനിറ്റ് വീഡിയോസും മോണിറ്റൈസേഷന് എലിജിബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാസ്കിൽ തന്നെ ഒരു വാച്ച് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാസ്കും കൂടി വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പം ഈ എല്ലാ വീഡിയോസിൻ്റെയും കൂടെ മൊത്തത്തിലുള്ള വാച്ച് ടൈമും കൂടി എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ എല്ലാ വീഡിയോസിലും കൂടെ മൊത്തത്തിൽ ഏകദേശം 30,000 1 മിനിറ്റ് വാച്ച് ടൈം കിട്ടിയിരിക്കണം. അതായത് 30,000 ആൾക്കാർ മിനിമം 1 മിനിറ്റെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ടാസ്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലാണെങ്കിൽ 4,000 ഹവേഴ്സിൻ്റെ വാച്ച് ടൈമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് വെറും 500 മണിക്കൂർ വാച്ച് ടൈം മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലേതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കമ്മ്യൂണിറ്റിയിലെ സ്ട്രൈക്കും എല്ലാം നമ്മുടെ ഈ ഒരു ഫേസ്ബുക്കിലുമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേജിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫേസ്ബുക്ക് യൂസറിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ് ഓർഡർ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോംസ് ആയ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇവയിൽ നിന്നൊക്കെ നിങ്ങൾ കണ്ടൻസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസിന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറിജിനൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നതായിരിക്കും.
നിങ്ങളുടെ വീഡിയോ കണ്ടന്റുകൾക്ക് മാത്രമല്ല ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാറുള്ളത്. ഇപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ മ്യൂസിക് കണ്ടന്റോ അല്ലെങ്കിൽ ഓഡിയോ കണ്ടന്റോ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങളുടെ വീഡിയോസിന് വരാറുണ്ട്. അപ്പം ഇതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ സോങ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള പല പല സോഴ്സസ് ഉണ്ട്. അവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ പെടുന്ന വീഡിയോസും നമ്മുടെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. കാരണം അവയ്ക്കൊന്നും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് ആവാനോ ചാൻസ് ഇല്ല. അപ്പം അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലംസും ഇല്ല. യൂട്യൂബിലേതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസിയാണ് ഫേസ്ബുക്കിലുള്ളത്. അതായത് ഫേസ്ബുക്കിൻ്റെ പോളിസീസ് നമ്മൾ വയലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്താലോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരുന്നതായിരിക്കും. സെയിം യൂട്യൂബിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ പറ്റി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണം ഈ ഒരു വീഡിയോയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക, ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലം വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.